കൂടത്തായ് കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതിയായ ജോളി NIT പ്രൊഫസറാണെന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശ്വാസം. നാട്ടിൽ അറിയപ്പെടുന്ന പ്രൊഫസർ ജോളി സമീപ പ്രദേശങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഭാവി ഉപദേശക കൂടിയായിരുന്നു. എന്ത് പഠിക്കാൻ പോകണം എന്ന് ജോളി ടീച്ചറിന്റെ ഉപദേശം പലരും തേടിയിരുന്നു. പല അമ്മമാരും ആ ജോളി ആന്റിയെ കണ്ടു പഠിക്കൂ എന്ന് പോലും പറയാറുണ്ട്. പക്ഷേ കൂടത്തായ് കൂട്ടക്കൊലപാതക കേസിൽ അറസ്റ്റിലായതോടെയാണ് ജോളി NIT പ്രൊഫസർ അല്ലെന്ന് നാട്ടുകാർക്ക് ബോധ്യമായത്. അതേസമയം NIT ക്യാമ്പസിൽ കയറിയത് അറിയില്ലെന്ന് NIT രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. റഫറൻസ് ഉണ്ടെങ്കിൽ ക്യാമ്പസിനകത്ത് കയറാൻ കഴിയുകയുള്ളൂവെന്നും രജിസ്ട്രാർ പങ്കജാക്ഷൻ വ്യക്തമാക്കി. ജോളി ക്യാമ്പസിനകത്ത് പിന്നെ എങ്ങനെ കയറിയെന്നാണ് ഇപ്പോഴും അജ്ഞാതം. നിറം പിടിപ്പിച്ച നുണകളുടെ കൂടാരമായിരുന്നു ജോളി. കോഴിക്കോട് NIT ലെക്ചറർ ആണെന്ന കല്ലുവച്ച നുണ പൊളിഞ്ഞതോടെയാണ് പോലീസ് ജോളിയെ സംശയിച്ചു തുടങ്ങുന്നത്. NIT വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ ജോളി അതുമിട്ട് ദിവസവും കാറിൽ കയറി കോളേജിൽ പോകും, വൈകിട്ട് തിരികെ വരും. 14 വർഷം ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചു. എന്നാൽ മുക്കത്തെ ഒരു ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു ജോളി എന്ന് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തി. എന്തിനാണ് NIT ജോലി എന്ന് കള്ളം പറഞ്ഞതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ NIT ജോലി എന്ന് പറഞ്ഞാൽ നാട്ടിൽ നല്ല വില കിട്ടുമെന്നും അതിനുവേണ്ടിയാണ് കള്ളം പറഞ്ഞതെന്നുമായിരുന്നു ജോളിയുടെ മറുപടി. എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അതിനേക്കാൾ ദയനീയമായ അവസ്ഥയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജോളി പ്രീ ഡിഗ്രി പോലും പാസ്സായിട്ടില്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ജോളി ജോസഫിന്റെ കൈവശമുള്ളത് BCOM MCOM പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റുകളാണ്. NIT പ്രൊഫസർ ആണെന്ന് സ്ഥാപിക്കാനാണ് ജോളി വ്യാജ സർട്ടിഫിക്കറ്റുകൾ സംഘടിച്ചതെന്ന് പോലീസ് കരുതുന്നു. MG സർവകലാശാലയുടെ BCOM, കേരള സർവകലാശാലയുടെ MCOM പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റുകളാണ് കൂടത്തായിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വാർത്തകൾ.